നമസ്കാരം. കുറച്ച് കാലങ്ങളായിട്ട് ഇൻഫ്ലുവൻസേഴ്സിന്റെ മേലെ വരുന്ന ആരോപണങ്ങളും ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന തെണ്ടിത്തരങ്ങളും മൊത്തം ബാധിക്കുന്നത് ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ, യൂട്യൂബിലെ വീഡിയോ ചെയ്യുന്നവരാണ്. കാരണം ഇതിന് തുടക്കം കുറിച്ചത് നമ്മുടെ മീശ വിനീത് എന്ന് പറഞ്ഞ ഒരാളാണ്. മീശ വിനീതിന്റെ വീഡിയോയിൽ പെട്ട് അല്ലെങ്കിൽ പുള്ളി ടാർഗറ്റ് ചെയ്ത പെൺകുട്ടികളിൽ കുറെ പേര് ഇതേപോലെയുള്ള ഉപദ്രവങ്ങൾക്കും പുള്ളി പൈസ മേടിച്ച് തിരിച്ചു കൊടുക്കാതിരിക്കുകയും അങ്ങനെയുള്ള കുറെ ഇഷ്യൂവും കാര്യങ്ങളെല്ലാം ഉണ്ടായപ്പോഴാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഇങ്ങനത്തെ ഉള്ള ആൾക്കാരാണെന്ന് ഉള്ള ഒരു ജനസംസാരം സോഷ്യൽ മീഡിയന്റെ അകത്ത് വന്നത്. പിന്നെ അങ്ങോട്ട് കുറേ വിവാദങ്ങൾ, കുറേ കാര്യങ്ങൾ എല്ലാം ഈ ഒരു ഇതിനകത്ത് നടക്കുന്നുണ്ട്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പറഞ്ഞ പോലെ അതിൽ ഇൻഫ്ലുവൻസേഴ്സ് കുറച്ച് റീച്ചുള്ളവരിൻ്റെ ഇതേപോലുള്ള പരിപാടിക്കൊക്കെ പോയിട്ട് പിടിച്ചതും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു സമയത്തെന്ന് പറയുന്നത് ആർക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വലിയ പണിയൊന്നുമില്ല. ഇപ്പം എല്ലാവരും ഉള്ളത് ഒരു ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള ലെവലിൽ തന്നെയാണ്. കാരണം എല്ലാവർക്കും ഓരോ ചാനലുണ്ട്. അപ്പോൾ പറയുമ്പോൾ എല്ലാവരും അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ഇതിൽ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർക്ക് വരെ ഇതൊരു നടക്കേടായിട്ട് മാറുകയാണ്. കുറേ ഇങ്ങനെയുള്ള പെണ്ണ് കേസ്, കുറേ കളവ്, തട്ടിപ്പറി, പിന്നെ ഹണി ട്രാപ്പ്, അങ്ങനെയുള്ള കുറേ ഇഷ്യൂകൾ നടക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്തു വരില്ല. എന്നുവെച്ചാൽ ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സിനെതിരെ ഇങ്ങനെ അവൻ ഇങ്ങനെ തന്നെ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ തട്ടിപ്പറിച്ചു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കള്ളക്കേസ് കൊടുക്കും. ആ കേസ് കൊടുക്കുന്ന സമയത്ത് നല്ല ഹൈപ്പിൽ അങ്ങനെ അങ്ങനെ കൊണ്ട് ഏറിക്കൊണ്ട് നിർത്തും. പക്ഷെ അതൊരു കള്ളക്കേസാണ് എന്ന് തെളിയുമ്പോൾ അത് പോയി ക്യാപ്ചർ ചെയ്യാൻ ഒരു മീഡിയാസിനെയും ഈ ഏറി കയറ്റിയവരെ ആരിനെയും കാണാനുണ്ടാവില്ല. കാരണം എല്ലാവർക്കും വേണ്ടത് നെഗറ്റീവ് ഒരു വ്യൂ ഉള്ള ഒരു കണ്ടൻറ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും ഒന്ന് കൊണ്ട് ആഘോഷിച്ച, എല്ലാവരും കുറെ അരി മേടിച്ച് തന്ന ഒരു കണ്ടന്റ് ആയിരുന്നു നമ്മുടെ മല്ലു ട്രാവലറിന്റെ ഇഷ്യൂ. മല്ലു ട്രാവലർ ഇതേപോലെ ഒരു വിദേശ സൗദി യുവതിനെ കൊണ്ടുപോയി കൊച്ചിയിലെ ഏതൊരു ഫ്ളാറ്റിൽ കൊണ്ടുപോയിട്ട് ഫ്ളാറ്റിൽ ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി, ആരോപണം. പുള്ളി പരാതി ഉണ്ടായിരുന്നു. പുള്ളിക്കാരനെ അറിയാലോ, ആ ഒരു കേസ് ആസ്പദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിലവിലറിയാം. അതിന് ആ ഒരു കേസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മുടെ പുള്ളിൻ്റെ ഒരു മുൻ ഭാര്യ, ഡൈവേഴ്സായ മുൻ ഭാര്യ വന്നിട്ട് ആ സമയത്ത് എന്നെ ഇങ്ങനെയൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു, 15-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മുൻകാല ഭാര്യ വന്നിട്ട് ഇപ്പോൾ ഒരു പരാതിയായിട്ട് വന്നിരിക്കുന്നത്. അത് എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ടാക്കും അല്ലെങ്കിൽ എത്രത്തോളം അത് കേസിനെ ആസ്പദമാക്കുന്ന എനിക്കറിയില്ല. അതൊക്കെ എല്ലാം നിയമത്തിൻ്റെ നിയമവശമാണ്. ഒരു കല്യാണം കഴിഞ്ഞ് അത് മൊത്തത്തിൽ വേർപെടുത്തി സെപ്പറേറ്റായി നിയമപരമായിട്ട് ഡൈവേഴ്സായ ഒരു കേസ് ഇപ്പോൾ വന്നിട്ട് അന്ന് തന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൽ എത്രത്തോളം അതൊരു സ്വീകാര്യത ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് പറയില്ല. കാരണം അത് നിയമമാണല്ലോ. ഇനി അത് നിയമത്തിൻ്റെ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് ഉള്ളത് എന്ന് വെച്ചാൽ മല്ലു ട്രാവലറിനെതിരെയുള്ള സൗദി യുവതിയുടെ പരാതിയാണ്. സൗദി യുവതിയുടെ ഒരു കേസാണ് ഇങ്ങനെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളത്. അതിനുശേഷം ഈ സൗദി യുവതിയും ആ ഒരു യുവാവും തമ്മിൽ വേറെ വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പോസ്റ്റ് കാര്യങ്ങളെല്ലാം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കാരണവും കാരണസഹിതയെല്ലാം മല്ലു ട്രാവലർ പുള്ളിക്കാരൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ടായിരുന്നു. മറിച്ച് ഇതിങ്ങനെയാണ് നടന്നതെന്നുള്ള കാര്യം ഈ പറഞ്ഞ സൗദി യുവതിയും അതിൻ്റെ ഒരു കാമുകനും കൂടി പറയുന്നുണ്ടായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കേസിനാസ്പദമായിട്ടുള്ള ഒരു കാര്യം തന്നെ നിലവിൽ അവിടെ സംസാരം ഉണ്ടായിരുന്നില്ല. റീച്ചിനെ കുറിച്ചുള്ള സംസാരമാണ്. ഞാൻ പറയുന്നു, ഈ ഒരു കേസ് ഇതൊരു മാനിപ്പുലേറ്റഡ് കേസാണെന്നുണ്ടെങ്കിൽ ഈ പരാതി കൊടുത്ത ആൾ, കേസ് കൊടുത്ത ആൾക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടി വേണം തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഞാനെന്നല്ല, എല്ലാ കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ കേസിൽ എന്തെങ്കിലും ഒരു കള്ളത്തരമാണെന്നുണ്ടെങ്കിൽ, അതല്ല ഇങ്ങനെ ഈ പറഞ്ഞ മല്ലു ട്രാവലർ ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുണ്ടെങ്കിൽ അതിൻ്റെ തക്കതാശി അങ്ങേയറ്റം കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണം എന്ന് തന്നെയാണ് വാദിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. പക്ഷേ ഈ ഒരു കേസ് വന്നതിന് ശേഷം കേസിനെ സംബന്ധിച്ചിട്ടൊരു ഫോളോ അപ്പ് ഒന്നും കാര്യങ്ങളും നിലവിലിപ്പോൾ നടക്കുന്നില്ല. കേസ് എന്തായി? കാരണം മല്ലു ട്രാവലറിൻ്റെ ഈ ഒരു കേസ് വരുന്ന സമയത്ത്, ഷാക്കി സുബാനെതിരെ ഒരു കേസ് വരുന്ന സമയത്ത് പുള്ളി ഇവിടെ ഇല്ല. പുള്ളി വിദേശത്തായിരുന്നു. അവിടുന്ന് ലുക്കൗട്ട് നോട്ടീസ് പുറത്തുവിട്ട് പുള്ളിനെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷൻ ജാമ്യത്തിലൊക്കെ വിട്ട് അയച്ച ഒരു ഇതൊക്കെ കണ്ടതാണ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരുന്നു മല്ലു ട്രാവലർ വന്നതുമാണ്. പിന്നെ യൂട്യൂബ് അല്ല കോടതി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇപ്പോൾ വീണ്ടും ആ ഒരു കേസിനെ ആസ്പദമാക്കിയിട്ട് ആ ഒരു കേസ് ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല, ആ കേസുമായിട്ട് ആരും സഹകരിക്കുന്നില്ല
അല്ലെങ്കിൽ ആ ഒരു കേസ് പോലീസുകാരിൻ്റെ ഒരു അനാസ്ഥ കൊണ്ട് അല്ലെങ്കിൽ പോലീസുകാരുടെ ആ ഒരു രീതി കൊണ്ട് ഈ ഒരു കേസിനെ താത്തുന്നു അല്ലെങ്കിൽ ഒരു കേസിന് വെളിയിൽ കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് റിപ്പോർട്ട് ഞാൻ കണ്ടു. ആ ന്യൂസ് റിപ്പോർട്ട് ഞാൻ ഇവിടെ വയ്ക്കാം. മല്ലു ട്രാവലർ വ്ലോഗ് ഷാക്കിർ സുബാനെതിരെ ലൈംഗികാതിക്രമ പരാതി ഉയർന്നത് പലതവണ. സൗദി വനിതയ്ക്കെതിരായ ലൈംഗികാതിക്രമം എന്ന പരാതിയിൽ നിയമ നടപടി നേരിടുന്നതിനിടയിലാണ് മുൻ ഭാര്യയും ഗുരുതര വെളിപ്പെടുത്തലുമായി റിപ്പോർട്ടറിലൂടെ രംഗത്തെത്തിയത്. ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആരോപണ വിധേയനായ ഷാക്കിറിനെതിരെ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. September 13 എറണാകുളത്തെ ഹോട്ടലിൽ വെച്ച് സൗദി യുവതിയെ പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതായതോടെ എറണാകുളം സെൻട്രൽ പോലീസ് മല്ലു ട്രാവലർ ഷാക്കിർ സുബാനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഈ കേസിൽ നിയമ നടപടികൾ നേരിടുന്നതിനിടയിലാണ് മുൻ ഭാര്യ ഷാക്കിറിനെതിരെ റിപ്പോർട്ടർ ടിവിയിലൂടെ ഗുരുതര വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഗർഭിണിയായിരുന്നപ്പോൾ വയറ്റിൽ ചവിട്ടി, ബലം പ്രയോഗിച്ച് മദ്യം കുടിപ്പിച്ചു, ക്രൂരമായി ആക്രമിച്ചു. ഇങ്ങനെ നീളുന്നു ആരോപണങ്ങൾ. എന്റെ വയറ്റിനെ ചവിട്ടി എനിക്ക് അബോർഷനായി. ഫസ്റ്റ് ആയിട്ട് എന്റെ 15-ാമത്തെ വയസ്സിലാണ് എനിക്ക് അബോർഷൻ ആവുന്നത്. അപ്പൊ അറിയാലോ ഞാൻ എപ്പോഴാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. എന്റെ പേരിൽ ഫേക്ക് ഐഡികൾ, എന്റെ പേരിൽ തന്നെ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരോടൊത്ത് മറ്റുള്ള ആണുങ്ങളോടോ ചാറ്റ് ചെയ്തിട്ട് ഇവൻ പൈസ വാങ്ങിക്കുമായിരുന്നു. മോശമായ രീതിയിൽ ചാറ്റ് ചെയ്യുമായിരുന്നു. സുഹൃത്തുക്കളായ യൂട്യൂബർമാരുടെ ചാനലുകളിലൂടെ ഷാക്കിർ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയപ്പോഴായിരുന്നു മുൻ ഭാര്യ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത്. മുൻ ഭാര്യയുടെ പരാതിയിൽ ഷാക്കിറിനെതിരെ തലശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ഷാക്കിറിന്റെ നാടായ ശ്രീകണ്ഠാപുരത്തേക്ക് മാറ്റി. പോലീസുകാർ ഷാക്കിറിന് അനുകൂലമായി നിൽക്കുന്നു എന്ന ആരോപണവും പരാതിക്കാരി ഉന്നയിച്ചിരുന്നു. ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഷാക്കിറിനെതിരെ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ല. റിപ്പോർട്ടർ കൊച്ചി. ഇപ്പോ നിലവില് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കേസൊക്കെ ജെന്യൂൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഷാക്കിർ എന്ന് പറഞ്ഞ മല്ലു ട്രാവലർ പുറത്തിറങ്ങി നടക്കുവോ? പിന്നെ പൈസയ്ക്ക് മുകളിൽ ഒന്നും ആവില്ല പറയുന്നതെങ്കിലും മെജോറിറ്റി വരുമ്പോൾ ഒരു കോടതിയിൽ സമീപിച്ചാൽ, അല്ലെങ്കിൽ പോലീസ് നല്ലൊരു ഉദ്യോഗസ്ഥ സമീപിച്ചു കഴിഞ്ഞാൽ, ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവനിങ്ങനെ വെളിയിക്കിറങ്ങി നടക്കുവോ? എന്തുകൊണ്ടാണ് ഇവരത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു കേസ് കൊടുത്ത ആൾക്കാർ ഇതിനെ ഒരു ഫോളോ അപ്പ് ചെയ്യുന്നില്ല? അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാതെ ചുമ്മാ കിടന്നിട്ട് ഒരാളുടെ മുന്നിൽ വന്നിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ ഒരു ഇഷ്യൂ വരുമ്പോഴാണ് ഈ പറഞ്ഞ മുൻ ഭാര്യ നിലവിൽ രംഗത്ത് വരുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞവർ എവിടെയായിരുന്നു? അവർ വേറെ കല്യാണമൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതെവിടെയായിരുന്നു? ഇതൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. എന്തിൻ്റെ ഉദ്ദേശത്തിലാണ് ഇപ്പം നിലവിൽ വന്നത്? അങ്ങനെ കുറേ ചോദ്യത്തിന് എന്താ പറയുക, ഉത്തരം കിട്ടാതെ. പിന്നെ മറ്റേ സൗദി വന്നതിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു അപ്ഡേഷൻ അവർ അവരായിട്ട് പറയും. കാരണം എല്ലാം ഉണ്ടെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നവരാണ്. ഇപ്പം അതൊന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ, ഇപ്പോൾ സഞ്ജു ടെക്കിൻ്റെ ആ ഒരു ഇഷ്യൂ തന്നെ വന്നപ്പോൾ തന്നെ ആ ഒരു ഇത്രയും ഒരു ഏറെ കയറ്റിയ ഒരു വിഷയമല്ലേ ഇതിപ്പോൾ? അപ്പോൾ ഈ മല്ലു ട്രാവലിൻ്റെ ഈ ലൈംഗിക അതിക്രമം പറയുമ്പോൾ അത് എത്രയും സെൻസേഷൻ ആയിട്ടുള്ള ന്യൂസാണ്. എന്തുകൊണ്ട് അതൊന്നും ഇപ്പോഴും നിലവിൽ വെളിയിൽ വരുന്നില്ല? അങ്ങനെ വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാക്കിർ ഇപ്പോൾ വെളിയിലിറങ്ങി നടക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ആ കേസിൻ്റെ കേസിൻ്റെ ജെന്യൂനിറ്റി നോക്കിയിട്ടല്ലേ അവർ എന്താണ് ഏതാണെന്നൊക്കെ നോക്കുന്നത്? ഇത് കള്ളക്കേസാണോ, അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ജെന്യൂൻ ആണെന്നുള്ള കാര്യം അവർ അന്വേഷിക്കുക. അന്വേഷിക്കാൻ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അവർ അതിൻ്റെതായി കൃത്യനിർവഹണം കറക്റ്റായിട്ട് ചെയ്യുന്നുള്ള തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തെറ്റ് ചെയ്തവൻ ആരായാലും അവൻ ശിക്ഷ അനുഭവിക്കണം. അതിപ്പോൾ മല്ലു എന്നല്ല, അത് പ്രധാനമന്ത്രി ആയാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. അതല്ല, ഇതൊരു കള്ളക്കേസ് കൊടുത്തിട്ട് കൊടുക്കാനുള്ളൊരു ശ്രമമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷാ നടപടികളും ഈ പറഞ്ഞ പരാതിക്കാരി സ്വീകരിക്കണം. അതല്ലേ അതിൻ്റെ ഒരു നിയമം? കാരണം ആരോപണം നടത്തുമ്പോൾ ഒരാണിന് എത്രത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ, അവനെ എത്രത്തോളം കരിവാരിത്തേക്കുന്നു, എത്രത്തോളം സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റുന്നു, അങ്ങനെയൊക്കെ രീതിയിലെല്ലാം ഉണ്ടാവുന്നതാണ് ആരോപണം വരുമ്പോൾ. അതല്ല, അവൻ കുറ്റക്കാരനല്ല, ഇതൊരു വ്യാജ കേസാണെന്ന് പറയുമ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കില്ല. അപ്പോഴും സമൂഹത്തിൻ്റെ മുന്നിൽ അവൻ ഇങ്ങനെ ചെയ്ത ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൻ്റെ മുന്നിലേ അവൻ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തെറ്റ് ചെയ്തവൻ ആരാണ് ശിക്ഷ അനുഭവിക്കണം. പിന്നെ ഈ ഫോളോ അപ്പ് ചെയ്യാത്തത് ഈ പരാതിക്കാരൻ്റെയൊക്കെ ഇതാണ്, അല്ലാണ്ട് മല്ലു ട്രാവലറിൻ്റെ ആവശ്യമല്ല ഇത് തെളിയണോ വേണ്ടിയോ എന്നുള്ളതല്ല. ഇതെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ഈ പരാതി കൊടുത്തവരാണ്. അവർ മുന്നിട്ട് വരണം എന്നേ എനിക്ക് പറയാനുള്ളൂ.